പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരട്ടെ. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ തത്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നന്മയും സത്യവും കണ്ടെത്തുന്ന മാത്രയിൽ നമ്മുടെ മനസ്സ് എല്ലാതരം ഭയങ്ങളിൽ നിന്നും മുക്തരാകും. അതായത് നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം ലഭിക്കും. രവീന്ദ്രനാഥ് ടാഗോർ പാടിയതുപോലെ, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫെയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽ ഹൈ, വേർ നോളജ് ഈസ് ഫ്രീ, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ has not lost its way into dreary desert sand of dead habit, into that heaven of freedom, my father, let my country wake. Thank you. Jana Gana Mana Adhinayaka Jaya He Bharat Bhagya Vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം, ഭാരത ശില്പികളെ വരെയും അഭിമാനത്തോടൊത്തിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോത്തു ജനിച്ചിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോത്തു ജനിച്ചിടാം. ഉണർവേകുന്ന സ്വപ്നങ്ങൾ ഉശിരോടൊന്നായി കണ്ടിടാം, വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം, ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതയെ സ്നേഹിക്കാം, ഒരൊറ്റ ജനതയെ മുന്നേറാം, ഭാരതമാതയെ സ്നേഹിക്കാം. പാരട്ടെ പാരട്ടെ ത്രിവർണ പതാക പാരട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതികൾ പാടിടാം, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 15 ആഗസ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ കീഴിൽ നിന്ന് സ്വതന്ത്രയായിട്ട് രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന അഹിംസയുടെയും സത്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആ ഒരു മാർഗം, അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ആ അഹിംസയുടെ മാർഗത്തിലൂടെയാണ് ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഈ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് മതേതരത്വം എന്നത്. നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും മതേതരത്വവും നിലനിന്ന് പോരണമെങ്കിൽ ഓരോരുത്തരും രാഷ്ട്രസ്നേഹമുള്ളവരായിരിക്കണം,
ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാത പിന്തുടരുന്നവരുമായിരിക്കണം. എനിക്ക് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ പറയാനുള്ളത്, എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നേരുകയാണ്. നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഇന്ന് നമ്മൾ രാജ്യത്തിന്റെ 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ധീരദേശാഭിമാനികൾ അനുഭവിച്ച യാതനകളുടെയും പോരാട്ടങ്ങളുടെയും ദിനം. 1947 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ മണ്ണിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കൈകളിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നാം പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇത് നമുക്ക് നേടിത്തന്നവരെ ഈ വേളയിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു പോകുമ്പോഴും നമ്മുടെ നാടിന് വേണ്ടി പ്രയത്നിച്ചവർക്ക് നമ്മുടെ മനസ്സിന്റെ ഭാഷയിൽ നന്ദി പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നിരവധി നേതാക്കളുടെ പോരാട്ട ഫലമായി ലഭിച്ച സമ്മാനമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജി സ്വപ്നം കണ്ട സത്യത്തിന്റെയും അഹിംസയുടെയും സ്വതന്ത്ര ഭാരതമാണ് നാം പടുത്തുയർത്തേണ്ടത്. അതിനാൽ ഓരോ ഇന്ത്യക്കാരനും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടണം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. अध्यापक विद्यार्थियों का मेरा सादर प्रणाम. आज स्वतंत्रता दिवस है. मैम इसके बारे में कुछ बोलता है. भारत का स्वतंत्र दिवस अगस्त 15 को मनाया जाता है. 1947 के दिन ब्रिटिश राज की गुलामी से आज़ादी मिली थी, इसलिए भारत इस दिन को स्वतंत्रता दिवस के रूप में मनाया जाता है. धन्यवाद. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എല്ലാ വർഷവും ആഗസ്റ്റ് 15 ദേശീയ ഗാനം ആലപിച്ചും ദേശീയ പതാക ഉയർത്തിയും നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ സ്വാതന്ത്ര്യം നാം കാത്തു സൂക്ഷിക്കണം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ദേശ് കേ നിവാസി സബി ജൻ ഏക് ഹേ, രംഗ് രൂപ വേശ് ഭാഷ ചാഹേ അനേക് ഹേ, ബല ഗുലാബ് ചൂഹി ചമ്പ ചമേലി, ബല ഗുലാബ് ചൂഹി चंपा चमेली, प्यारे प्यारे फूल गूते माला में एक हे, हिंद देश के निवासी सभी जन एक हे, रंग रूप वेश भाषा चाहे अनेक हे.
നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്, ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്, ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, പല ഭാഷക്കാർ പല വീശക്കാർ ഒത്തൊരുമിക്കും നാട്, ഗാന്ധി പിറന്നൊരു നാട്, ശാന്തിയേഴുന്നൊരു നാട്, മൂവർണ്ണ കൊടി പാറി നടക്കും സമത്വ സുന്ദര നാട്, അഭിമാനികളുടെ നാട്, സ്വതന്ത്ര ഭാരത നാട്, കൊള്ളക്കാരാ വെള്ളക്കാരി തുരത്തി വിട്ടൊരു നാട്, നമ്മുടെ ഭാരത നാട് എത്ര മനോഹര നാട്, ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്. Include a march for special programs by school students. It is our responsibility as proud citizens of this country to sincerely perform duty and progress together for the growth and development in our country. I love my country and I am proud to be an Indian. Thank you. Have a nice day. Jai Hind. Ellavarkkum namaskaram. ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രധാന അധ്യാപിക ശ്രീമതി ബെൻസി ടീച്ചർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ പി ടി എ പ്രസിഡന്റ് ശ്രീ ജീസ് എജയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിന പരിപാടി വീഡിയോ പ്രസന്റേഷനായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ദിവ്യ ടീച്ചർക്കും മിനി ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.